കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഒരു വിവിധോദ്ദേശ വായ്പാ പദ്ധതിയായ സുവർണശ്രീ വായ്പാ പദ്ധതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ ഒരു വായ്പ പ്രധാനമായും വീട് റിപ്പയറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വായ്പാ പദ്ധതിയാണ്. പിന്നോക്ക വികസന കോർപ്പറേഷൻ OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ് വായ്പകൾ നൽകി വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വായ്പ പ്രകാരവും ധനസഹായം ലഭിക്കുന്നുള്ളത് ഈ ഒരു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ്. OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ഒരു വായ്പാ പദ്ധതിയിൽ വായ്പ ലഭിക്കുക. ഈ ഒരു വായ്പാ പദ്ധതിയിൽ കോർപ്പറേഷൻ അനുവദിക്കുന്ന പരമാവധി വായ്പാ തുക 3 ലക്ഷം രൂപയായിരിക്കും. വായ്പയ്ക്ക് നൽകേണ്ട പലിശ പ്രതിവർഷം 50% ഡെയിലി ഡിമിനിഷിംഗ് ആയാണ് വായ്പയ്ക്ക് പലിശ നൽകേണ്ടതുള്ളത്. ചെറിയൊരു വീടിൻ്റെ ഏത് തരത്തിലുള്ള റിപ്പയറിങ്ങിനും ഈ ഒരു വായ്പാ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. റിപ്പയർ ചെയ്യുന്ന വീടിൻ്റെ ഓണർഷിപ്പും ഒരു എസ്റ്റിമേറ്റും ഒക്കെ ഒരു പക്ഷേ വായ്പാ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായി വരും. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇത് സംബന്ധിച്ച വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങി വായ്പ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടി വരും. വായ്പ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട മറ്റു രേഖകൾ സംബന്ധിച്ച വിവരം കോർപ്പറേഷൻ്റെ തന്നെ മറ്റൊരു വായ്പാ പദ്ധതിനെ കുറിച്ച് ചെയ്ത മുന്നത്തെ വീഡിയോയിൽ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ എല്ലാ വായ്പകളിലും ജാമ്യ വ്യവസ്ഥകളും സ്വാഭാവികമായി നമ്മൾ ഹാജരാക്കേണ്ട മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയ രേഖകളും ഒന്ന് തന്നെയാണ്. അത് ആ വീഡിയോയിൽ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സുവർണശ്രീ വായ്പയുടെ തിരിച്ചടവ് കാലാവധി പറയുന്നത് 72 മാസമാണ്. വിവിധ രീതിയിൽ ഈ ഒരു പൈസ തിരിച്ചടക്കാൻ പറ്റും. കോർപ്പറേഷൻ്റെ വിവിധ ശാഖകൾ വഴി ബാങ്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകൾ SBI, SIB തുടങ്ങിയ ബാങ്കുകളിൽ ഓൺലൈനിലായാലും വായ്പ തിരിച്ചടക്കാൻ പറ്റും. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകൻ്റെ പ്രായപരിധി 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലായിരിക്കണം. വായ്പ ആയതുകൊണ്ട് തന്നെ കോർപ്പറേഷന് തക്കതായൊരു ജാമ്യം കൂടി നൽകേണ്ടതുണ്ട്. പിന്നോക്ക വികസന കോർപ്പറേഷൻ 4 തരത്തിലുള്ള ജാമ്യമാണ് എല്ലാ വായ്പകൾക്കും സ്വീകരിക്കുന്നുള്ളത്. അതിലൊന്നാമത്തേത് വസ്തുജാമ്യമാണ്. ഒരു വസ്തുവിൻ്റെ ആധാരം ജാമ്യമായി വെക്കേണ്ടി വരും. വസ്തുവിൻ്റെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കും. അതിൻ്റെ കൂടുതൽ അഡീഷണലായി കോർപ്പറേഷൻ ആവശ്യപ്പെടുന്ന മറ്റ് രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരും. രണ്ടാമതുള്ളത് ഉദ്യോഗസ്ഥ ജാമ്യമാണ്. കേരള സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന സ്ഥിരം ജീവനക്കാരുടെ ശമ്പള സർട്ടിഫിക്കറ്റ് നിബന്ധനകൾക്ക് വിധേയമായി ജാമ്യമായി സ്വീകരിക്കുന്നുണ്ട്. മൂന്നാമത്തത് സ്ഥിര നിക്ഷേപമാണ്. നാലാമത് LIC പോളിസി. ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ച കൃത്യമായ കാര്യം മുൻപ് ചെയ്തൊരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീട് റിപ്പയറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന സുവർണശ്രീ വായ്പ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഇവയാണ്. മറ്റ് വിശദമായ കാര്യങ്ങൾക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുക. ജാമ്യ വ്യവസ്ഥയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് മുൻപ് ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.